പ്രത്യേകിച്ച് എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ ഭാഗമായ പ്രഭയുടെ ബർത്ത്ഡേ ആണെന്ന്. അതിന് മറ്റൊന്നും വേണ്ട, ഞങ്ങളെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. കഴിയുന്നതും ആരോഗ്യത്തോടുകൂടി ഞങ്ങളുടെ അവസാന നിമിഷം വരെ ഞങ്ങൾ സുഖമായിട്ടിരിക്കാൻ നിങ്ങളുടെ അനുഗ്രഹം തന്നാൽ മതി. നമസ്കാരം. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭാര്യമാരുടെ ബർത്ത്ഡേ തന്നെയാണെന്ന്, രാജിയുടെയും ബർത്ത്ഡേ ആണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ രാജിയോട് പ്രത്യേകിച്ച് പറയാം. ദാസാറ് വളരെ അർത്ഥവത്തായ ഈ കാലഘട്ടത്തിൻ്റെ ഒരു മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്നവർക്കൊക്കെ അത് ഏറ്റെടുക്കും എന്ന് നമ്മൾ വിശ്വസിക്കും. ബിക്കോസ് അത്രമാത്രം നമുക്കിഷ്ടമാണ് നമ്മുടെ സ്വന്തം ദാസേട്ടനെ. എന്നാൽ ദാസേട്ടൻ ഇപ്പം പറഞ്ഞ ഒരു കാര്യത്തിൽ ഞങ്ങൾ ദാസേട്ടൻ ഒരു ചെറിയൊരു സർപ്രൈസും കൂടെ തന്നാലോ എന്ന് ആലോചിക്കുകയാണ്. അത് വേറൊന്നുമല്ല, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശരിക്കും സമയം നമുക്ക് വേണ്ടി വിട്ടു തന്നിട്ടുള്ള പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ പത്നി പ്രഭു ചേച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ദാസേട്ടനും പ്രഭു ചേച്ചിയും വന്ന് നമ്മുടെ എല്ലാവരുടെയും കൂടെ നിങ്ങളെല്ലാവരെയും സാക്ഷിയാക്കിയിട്ട് ഈ ഒരു ബർത്ത്ഡേ ഒരു അവിസ്മരണീയമായ ഒരു പിറന്നാൾ ദിനം ആഘോഷിക്കുകയാണ്. ഇവിടെ ഫ്ലവേഴ്സിൽ നമുക്കറിയാം ശരിക്കും കളേഴ്സുള്ള ഫ്ലവേഴ്സിൻ്റെ നല്ല നല്ല ബലൂൺസ് ഇങ്ങനെ പറത്തി തുടർന്നുള്ള അവരുടെ ജീവിതം ഇതിൽ നിന്നും അങ്ങോട്ട് കളർഫുൾ ആവട്ടെ, മോ കളർഫുൾ ആവട്ടെ, HD ദൃശ്യ മികവോടെ. ഇതിലും നല്ലൊരു ബർത്ത്ഡേ പാർട്ടി നമുക്ക് ഇവിടെ കിട്ടും. നോക്കിയേ, നിവിൻ ചേട്ടന്റെ കയ്യിൽ ബലൂൺ, ചേട്ടന്റെ കയ്യിൽ ബലൂൺ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അപ്പം നമുക്ക് സാർ പ്രഭുശേഷി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം, എല്ലാവരും ജോയിൻ ചെയ്യും. ഹാപ്പി ബർത്ത്ഡേ ശ്രീമതി പ്രഭ യേശുദാസ്. ഇനി രണ്ട് വാക്ക് പ്രഭ ചേച്ചിയിൽ നിന്ന്. എല്ലാവർക്കും താങ്ക്സ്. എനിക്ക് അധികം സംസാരിക്കാൻ അറിയില്ല. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഒരുപാട് മധുരമുള്ള ഒരു താങ്ക്സ് ആണ്, നമുക്ക് അതിൻ്റെ ആഴങ്ങൾ അളക്കാൻ പറ്റും. ദാസേട്ടാ, ഈ ഒരു മൊമെന്റിൽ ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന പ്രഭ ചേച്ചിയുടെ ബർത്ത്ഡേ ഞങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ ആഘോഷിച്ചതിനുള്ള നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ഈ മുഹൂർത്തത്തിൽ ഇപ്പോ ഒരു പാട്ട് പ്രഭ ചേച്ചിക്കായിട്ട് രണ്ടുപേരി പാടുമെങ്കിൽ അത് എന്തായിരിക്കും എന്നറിയാൻ ഞങ്ങൾക്കൊരു ഇതുണ്ട്. ഒരു രണ്ടുപേരി പ്രഭ ചേച്ചിക്ക് മാത്രമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കേട്ടോളാം. ഇവിടുന്ന് എന്തോ ഒരു വൈബ്രേഷൻ വരുന്നു. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. മലയാള സിനിമയുടെ സംഗീതത്തിന്റെ എന്തിന് ഇന്ത്യൻ സംഗീതത്തിന്റെ പിതാമഹൻ ഡോക്ടർ KJ യേശുദാസ് സാർ, താങ്ക് യു സാർ, വി ആർ ബ്ലെസ്ഡ്.